വൈറ്റമിൻ ഇ, ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഇതിൻ്റെയൊക്കെ അളവ് നമ്മുടെ ശരീരത്തിൽ എത്രയുണ്ട് എന്ന് നോക്കാൻ ടെസ്റ്റുകൾക്ക് ഏകദേശം 4000 രൂപയോളം ഓരോന്നിനും ചിലവ് വരും. അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ഡി 3-ക്കും, അതിനും 1000 രൂപയോളം ചിലവുണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ സപ്ലിമെൻറ്റ്സ് എടുക്കാനായിട്ട് 4-5 രൂപ കൊണ്ട് തന്നെ നമുക്ക് പറ്റിയേക്കും. നമുക്കറിയാം, പച്ച നിറത്തിൽ, ട്രാൻസ്പെറൻറ്റ് നിറത്തിൽ വരുന്ന ഒരു ക്യാപ്സ്യൂളായിട്ട് വൈറ്റമിൻ ഇ ഇന്ന് അവൈലബിൾ ആണ്. വൈറ്റമിൻ ഇയും ഒമേഗയും കൂടി കോമ്പിനേഷനായിട്ട് കിട്ടുന്ന മരുന്നുകൾ, അത് കോമ്പിനേഷനായിട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിന് ചിലവും കുറവായിരിക്കും, അതിന് എഫിഷ്യൻസിയും കൂടുതലാണ്. കാരണം ഇതിൻ്റെ കോമ്പിനേഷനിൽ വരുന്ന കോമ്പൗണ്ടുകൾ പലപ്പോഴും വളരെ സപ്ലിമെൻ്ററി ആയിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇത് എഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് തന്നെ. പണ്ടുള്ളവർ, ഈ വീട്ടിലെ മൂത്ത കുട്ടികളൊക്കെ ചെറിയ കുട്ടികളോട് പറയായിരുന്നു, നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാണ്. എന്നാൽ ഈ തവിടിന് അത്ഭുതകരമായിട്ടുള്ള വൈറ്റമിൻ ഇ ശേഷിയുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഈ അരിയേക്കാൾ നല്ല സാധനമായിരിക്കും അരിയുടെ തവിട്. ഈ തവിടിന് ഭയങ്കരമായി വൈറ്റമിൻ ഇ സപ്ലൈ ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ തവിട് അത്ര മോശം സംഗതിയല്ല എന്നുള്ളതാണ് കൊച്ചു കൂട്ടുകാരോടും പറയാനുള്ളത്. ഈ വൈറ്റമിൻ ഇ തന്നെ ഫെർട്ടിലിറ്റി വൈറ്റമിൻ എന്നാണ് വിളിക്കാറുള്ളത്. കാരണം പലതരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് ഡിസ്ഫങ്ഷനും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി. പല ഹോർമോണൽ ഇംബാലൻസിനും പലതരത്തിലുള്ള സെക്ഷുവൽ ഡിസ്ഫങ്ഷനിങ്, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ പോലെയുള്ള പ്രിമച്ചുവർ ഇജാക്കുലേഷൻ പോലുള്ള സംഗതികളിലും ഈ പറയുന്ന വൈറ്റമിൻ ഇ സപ്ലിമെൻറ്റ്സ് ഡോക്ടർമാർ കൊടുക്കാനുള്ള കാരണവും ഇത് തന്നെയാണ്. അപ്പോൾ ഈ വൈറ്റമിനെക്കുറിച്ച് നമുക്ക് സാധാരണക്കാർക്ക് അറിയാൻ മേലാത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിപിൻ ജോസ്, പൾമ മെഡിക്കൽ സെൻറ്റർ, പാല, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിന്, ഹെയറിന്, ബ്ലഡിന്, ബ്രെയിനിന്, നമ്മുടെ നേഴ്സിന്, ഇമ്മ്യൂണിറ്റിക്ക് ഒക്കെ വേണം എന്ന് നമുക്കറിയാം. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഫങ്ഷനിങ്ങിനും അത്യാവശ്യമാണ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വൈറ്റമിൻ ഇ കൊണ്ട് ഇതൊന്നുമല്ലാത്ത വേറെ പല ഗുണങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാനം, നമ്മുടെ വിഷൻ, നമ്മുടെ കാഴ്ച ശരിയാകാനായിട്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടീസ് വളരെയധികം കൂട്ടാനായിട്ട്, ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും, ഫ്രീ റാഡിക്കൽസിൻ്റെ അളവ് കുറച്ച് നിർത്തുന്ന വഴി നമ്മുടെ ശരീരത്തിന് എന്ത് ഇൻഫെക്ഷൻ വന്നാലും അത് അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഇമ്മ്യൂൺ സ്റ്റേറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാനും വൈറ്റമിൻ ഇക്ക് അത്ഭുതകരമായിട്ടുള്ള കഴിവുണ്ട്. ഇതൊന്നുമല്ലാതെ നമ്മൾ ഇപ്പോൾ മൂവ്മെൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ മസിൽസിൻ്റെയും നെർവ്സിൻ്റെയും ജോയിൻസിൻ്റെയും ബോൺസിൻ്റെയും ഒക്കെ ആ ഒരു ശേഷി നഷ്ടപ്പെടുന്നത് കൊണ്ടും അതിന് ഉണ്ടാകുന്ന ഓസ്റ്റിയോആർത്രൈറ്റിസ് പോലുള്ള മറ്റ് അസുഖങ്ങളിലുമൊക്കെ അറ്റാക്സിയ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഡിസബിലിറ്റി ഉണ്ടാവും. ഇപ്പോൾ SCTയിൽ ന്യൂറോളജിക്ക് ശേഷം, സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് ശേഷം ഇതിൻ്റെ ഒരു ഫെലോഷിപ്പ് തന്നെ ഇപ്പം ഉണ്ട്. അതായത് മൂവ്മെൻറ്റ് ഡിസബിലിറ്റിയിൽ തന്നെ ഫെലോഷിപ്പ്, ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് വേണ്ടിയുള്ള ഫെലോഷിപ്പ് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ പാർക്കിൻസോണിസം പോലുള്ള അസുഖങ്ങളിലും, അറ്റാക്സിയ എന്ന് പറയുന്ന പല തരത്തിലുള്ള മൂവ്മെൻറ്റ് ഡിസബിലിറ്റിയിലും, നടുവേദന, തലവേദന, കഴുത്ത് വേദന തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കുമൊക്കെ ഇന്ന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വഴി അത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാവുന്ന സാങ്കേതിക വിദ്യ, അത് പല സർജിക്കലായിട്ടുള്ള മെഷേഴ്സിന് പോകുന്നതിന് മുമ്പ് തന്നെ മെഡിക്കലായിട്ടുള്ള ഫിസിക്കൽ റീഹാബിലിറ്റേഷനായിട്ടുള്ള പല സപ്ലിമെൻറ്റ്സ് കൊടുത്തിട്ടുള്ള ചികിത്സകളിലൂടെ നമുക്ക് ഒരു 90% ഇത് പുനഃസ്ഥാപിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിനകത്ത് ആശാവഹമായിട്ടുള്ള, പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു പുതിയ വാർത്ത. ഈ വൈറ്റമിൻ ഇ പക്ഷേ നമ്മൾ എല്ലാവരും ഇങ്ങനെ ക്യാപ്സ്യൂളായിട്ട് ദിവസം 2-3 വെച്ച് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ടാകുമോ എന്നൊരു ചോദ്യമുണ്ട്. 2 വരെ കഴിക്കാം, അതായത് 800 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ 540 mg വരെ വൈറ്റമിൻ ഇ ഒരാൾക്ക് സപ്ലിമെൻ്റ് ചെയ്യാം. ഇപ്പോൾ വൈറ്റമിൻ ഇ പലപ്പോഴും ഫാറ്റി ലിവറിന് സപ്ലിമെൻ്റ് ചെയ്യും എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. നമ്മൾ ഫാറ്റി ലിവറിന് വൈറ്റമിൻ ഇ, ഒമേഗ, വൈറ്റമിൻ ഡി 3 ഈ 3 സപ്ലിമെൻറ്റ്സ് ആണ് ഏറ്റവും പ്രധാനമായിട്ടും എടുക്കേണ്ടത് എന്നുള്ളത് പലർക്കും അറിവില്ലാത്തൊരു കാര്യമായിരിക്കാം. അപ്പോൾ വൈറ്റമിൻ ഇ 800 mg തന്നെയാണ് ഫാറ്റി ലിവറിൽ നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. അതായത് 540 mg വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇനി സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിനേക്കാളും നമ്മൾ ഭക്ഷണത്തിൽ തന്നെ ഹോം റെമഡീസ് ആയിട്ട് എടുക്കാനായിരിക്കും പലർക്കും താല്പര്യം. പലതരത്തിലുള്ള നട്ട്സിൽ, ഹേസൽ നട്ട്, ഗ്രൗണ്ട് നട്ട്, കാഷ്യൂ, ബദാം, ഇതൊന്നും ഒത്തിരി അളവിൽ കഴിക്കാൻ പാടില്ല എന്നുള്ളത് കൊളസ്ട്രോൾ കൂട്ടാതിരിക്കാനായിട്ടും ഡോക്ടർമാർ പ്രത്യേകം നിർദ്ദേശിക്കാറുണ്ട്.
പിസ്റ്റേഷ്യം കാഷ്യൂ നട്ടും ഒക്കെ നമ്മൾ ദിവസം ഒരു 5-6 എണ്ണത്തിൽ ലിമിറ്റ് ചെയ്ത് നിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വൈറ്റമിൻ ഇ 800 ഇൻ്റർനാഷണൽ യൂണിറ്റ്സ് നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ഭക്ഷണത്തിൽ പോരാതെ വരുമ്പോഴാണ് ഇതിൻ്റെ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുക. പലതരത്തിലുള്ള ഓയിൽസ്, സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും ശരി, പലതരത്തിലുള്ള ചണവിത്തുകൾ, പംകിൻ സീഡ്സ് തുടങ്ങിയ ഈ വിത്തുകളിലാണെങ്കിലും ഇത്തരത്തിലുള്ള വൈറ്റമിനിയും അത് പോലത്തെ സപ്ലിമെൻറ്റ്സും അടങ്ങിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ വിത്തുകളായിട്ട് തന്നെ നമുക്ക് വിപണിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, ചണവിത്തുകളൊക്കെ നമുക്ക് ബോട്ടിലായിട്ട് കിട്ടുന്നതാണ്. ഇങ്ങനെയുള്ള സംഗതികളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ഇത് ഒരു ഫാറ്റ് സൊലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫാറ്റ് അടങ്ങിയിട്ടുള്ള പല ഭക്ഷണ സാധനങ്ങളിലും, ഇപ്പോൾ മുട്ടയാണെങ്കിലും ശരി, മുട്ടയുടെ വെള്ളയും മഞ്ഞക്കരവും ഒക്കെ വൈറ്റമിനി അടങ്ങിയിട്ടുള്ളതുള്ളതുകൊണ്ട് ഇതിനകത്തെല്ലാം നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളുണ്ടോ, ഇപ്പോൾ കൊളസ്ട്രോൾ കൂടുതലുള്ളവരാണെങ്കിൽ, പല ഭക്ഷണ സാധനങ്ങളോടും അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ വൈറ്റമിനി ഉണ്ട് എന്ന് കരുതി നമ്മൾ എല്ലാ ഭക്ഷണ സാധനങ്ങളും അങ്ങനെ കഴിക്കാൻ പാടുള്ളതല്ല. മാത്രമല്ല വൈറ്റമിനി ടോപ്പിക്കലി അപ്ലൈ, ഇപ്പം മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ മഞ്ഞക്കരുവൊക്കെ നമ്മൾ പലപ്പോഴും ഈ ടോപ്പിക്കലായിട്ടുള്ള ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. സ്കിന്നിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടും അതേപോലെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ഈ വൈറ്റമിനി ടോപ്പിക്കലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. മുട്ടയുടെ വെള്ള പോലും നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതിന് ഇൻടോളറൻസ് ഉണ്ടോ, അതിന് മറ്റ് അലർജികളുണ്ടോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും ഈ സെൻസിറ്റൈസേഷൻ പല ആൾക്കാരിലും വളരെ കോമൺ ആയിട്ടുണ്ട്. നമ്മൾ ഡെയിലി കഴിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന അരി, ഗോതമ്പ്, പാല്, മുട്ട പോലുള്ള സാധനങ്ങൾക്ക് പോലും അലർജി ഉണ്ടാവാം. നമ്മൾ ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ആദ്യം സ്കിന്നിൽ എവിടെയെങ്കിലും കയ്യിൽ ചെറുതായിട്ടൊന്ന് പുരട്ടി നോക്കാനായിട്ട് പറയും. ഇനി ഇത് നോക്കുന്ന സ്കിൻ അലർജി പ്രിക് ടെസ്റ്റ് തന്നെയുണ്ട്. നമ്മൾ ഓരോന്നിൻ്റെയും റിയാക്ഷൻ കൃത്യമായിട്ട് കോളം വരച്ച് നോക്കുകയും അതിൽ ഒഴിവാക്കാൻ പറ്റാതെ നമ്മുടെ ആഹാരശീലത്തിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് കണ്ണിന് പിടിക്കാവാത്ത പലതരത്തിലുള്ള ഫംഗസും പൊടിച്ചെള്ളുകൾക്കും, നമ്മളൊരു 5 തരത്തിലുള്ള ഫംഗസും പൊടിച്ചെള്ളുകളും തന്നെ ഇതിനകത്ത് നോക്കുന്നുണ്ട്. അത് നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന തുള്ളിമരുന്ന് വഴി അത് പൂർണ്ണമായിട്ടും മാറ്റുന്ന രീതിയാണ് അതിൽ നമ്മൾ അവലംബിക്കുക. വൈറ്റമിനി കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ബ്ലഡ് വെസൽസിനുണ്ടാകുന്ന പല ബ്ലോക്കുകളും, കൊറോണറി ആർട്ടർ ഡിസീസ്, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങളും ഒക്കെ തന്നെ തടയാൻ കഴിയുമെന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന ചിലത്. ഇതിൽ ഈ വൈറ്റമിനി തന്നെ പലതരത്തിലുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. അത് 8 ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് കൂടി ചേർന്നതിനെയാണ് നമ്മൾ ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്, അല്ലെ ടോക്കോഫെറോൾസ് എന്ന് പറയും. അതിൽ തന്നെ ഡി ആൽഫ ടോക്കോഫെറോൾ ആണ് അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് മോളിക്യൂളായിട്ട് നമ്മൾ പറയുക. അപ്പോൾ പലപ്പോഴും ഈ തരത്തിലുള്ള ക്യാപ്സ്യൂളിലൊക്കെ ഇങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ അബ്സോർബിൾ ഫോമിൽ തന്നെ വൈറ്റമിനി കൊടുക്കാനാണ് പലപ്പോഴും പല കമ്പനികളും പുറത്തെടുക്കുന്ന മരുന്നുകളിൽ അവർ ശ്രദ്ധിക്കാറുള്ളത്. അത് ഒമേഗ3യോട് കൂടി ചേരുന്നത് നമുക്ക് പലതരത്തിലുള്ള ബെനഫിഷ്യൽ എഫക്ട്സും കൂട്ടാനായിട്ടും സഹായിക്കും. ഇനി പല ഹോർമോണൽ ഇംബോലൻസ് ഉള്ള ആൾക്കാർക്കും, നമുക്കറിയാം തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്ക്, ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡൈറ്റിസ് രോഗങ്ങളുള്ളവർക്ക്, ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉള്ളവർക്ക്, ഇനി കുട്ടികളുണ്ടാകാത്ത ഇപ്പം പലപ്പോഴും അതിനുവേണ്ടി കൊടുക്കുന്ന ഒരു മരുന്നാണ് ക്ലോമിഫിൻ സിട്രേറ്റ് എന്ന് പറയുന്ന CC എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത്. അതായത് ഓവുലേഷൻ കൂട്ടാനായിട്ടും കുട്ടികളുണ്ടാകാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഹോർമോൺ ഗുളികകൾ കഴിക്കുന്നവർക്കും ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്കുമൊക്കെ വൈറ്റമിൻ ഇയുടെ ആ ഒരു സപ്ലിമെൻ്റ് കൊടുക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല വൈറ്റമിൻ ഇയുടെ ആക്ഷൻ സപ്രസ് ചെയ്ത് പോകാനും ഇത്തരത്തിലുള്ള ഹോർമോണൽ ഡിഫക്റ്റ് ഉള്ളവർക്ക് സാധ്യതയേറെയാണ്. അതേപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ളവർക്ക്, ദുർമേധസ് ഉള്ളവർക്ക്, അമിത വണ്ണം ഉള്ളവർക്കൊക്കെ ഈ ഫാറ്റ് ഇൻടേക്ക് ലിവറിലോട്ട് ഉണ്ടാക്കുന്ന CD36 എന്ന് പറയുന്ന ഒരു പ്രോട്ടീനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് വഴി വൈറ്റമിൻ ഇക്ക് അമിത വണ്ണം ഉള്ളവരിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുത്താനായിട്ട് കഴിയും. ഫാറ്റി ലിവർ കുറയ്ക്കാനായിട്ട് നമ്മുടെ വൈറ്റമിൻ ഇ ഹെൽപ്പ് ചെയ്യുന്നതും ഇത്തരത്തിലാണ്. ഈ വൈറ്റമിനി ആവശ്യത്തിനില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം വൈറ്റമിനിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് തന്നെ നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ്, മസിൽ ബിൽഡിങ്ങിനെ അഫക്റ്റ് ചെയ്യാം, നമ്മുടെ ഫാറ്റിൻ്റെയും DNA ഒക്കെ ആ ഒരു മെറ്റബോളിസവും അതിൻ്റെ പ്രവർത്തനവും തന്നെ താളം തെറ്റിപ്പോയേക്കാം. ഇപ്പം ലിപ്പിഡ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്, ഇതിനെ എല്ലാത്തിൻ്റെയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ ഫങ്ഷനിങ് പ്രോപ്പർ ആക്കാനായിട്ടും വൈറ്റമിനിക്ക് വളരെ അത്ഭുതകരമായിട്ടുള്ള കഴിവുകളുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് ചിലപ്പം നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റുകളായിരിക്കും.
വലിയ സിറ്റീസിലൊക്കെ മാത്രമേ അതിൻ്റെ ടെസ്റ്റുകൾ അവൈലബിൾ ആയിട്ട് തന്നെയുള്ളൂ. അത് ടെസ്റ്റ് ചെയ്യാൻ തന്നെ 4000 രൂപയിലേറെ ചിലവ് വന്നേക്കാം. എന്നാൽ വെറും 4 രൂപയോ അതിൽ താഴെയോ നമുക്ക് വൈറ്റമിൻ ഇ സപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ കഴിഞ്ഞേക്കാം. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ മൂവ്മെൻറ്റ് ഡിസബിലിറ്റി, മയാൾജിയ, മസിൽ പെയിൻ, അതുപോലെ ദുർമേധസ്, അമിത വണ്ണം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പലപ്പോഴും നിങ്ങളുടെ ഡോക്ടർ വൈറ്റമിനിയും കൂടി കഴിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത് ഇവിടെ ഇതുകൊണ്ടാണ്. നമ്മൾ പല മരുന്നുകൾ കഴിക്കുന്നതിനേക്കാൾ, കാര്യം ഇതൊക്കെ ക്യാപ്സൂൾ രൂപത്തിൽ അല്ലെങ്കിൽ ടാബ്ലറ്റ് രൂപത്തിലാണെങ്കിൽ പോലും നമ്മളതിനെ ഒരു മരുന്നായിട്ട് കൺസിഡർ ചെയ്യാറില്ല. കാരണം ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ അപര്യാപ്തമാകുമ്പോഴേക്കും നമ്മളത് ഗുളിക രൂപത്തിൽ അത് പുറമേ നിന്നെടുക്കുന്നു, ഭക്ഷണം പോലെ കഴിക്കാനായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. കാരണം ഈ ഗുളിക കാണുമ്പോഴത്തേക്കും പലർക്കും മടിയാണ്, പല അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി ഗുളിക കഴിക്കുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ നമ്മൾ ഇത് ഗുളിക രൂപത്തിലാണ് എന്നതേ ഉള്ളൂ, അതൊരു ഭക്ഷണമായിട്ട് തന്നെ കരുതിയാൽ മതി എന്നുള്ളതാണ് നമ്മൾ രോഗികളോടും പറഞ്ഞു കൊടുക്കാറുള്ളത്. ഇനി വൈറ്റമിൻ ഇ പലപ്പോഴും നമ്മൾ ടോപ്പിക്കൽ ആപ്ലിക്കേഷനായിട്ട്, നമുക്കറിയാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ ഹെയർ റൂട്ട്സിൽ, സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ മുഖത്തെ കുഴികളും പാടുകളും ഒക്കെ മാറ്റാനായിട്ട് ഈ വൈറ്റമിൻ ഇ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോൺസെൻട്രേഷൻ, നമ്മൾ ആദ്യം നേരെ കയറി മുഖത്തേക്ക് പുരട്ടുന്നതിന് മുമ്പ് നമ്മൾ സ്കിന്നിൽ അതൊന്ന് പുരട്ടി നോക്കുക, ടെസ്റ്റ് ഡോസ് ഇടുക. ഇനി അലർജിക്ക് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അലർജി ടെസ്റ്റ് നടത്തി എന്തിനോടാണ് അലർജി അല്ലെങ്കിൽ ഇൻടോളറൻസ് ഉള്ളത് എന്നുള്ളത് നോക്കുന്നത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. അത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് നോക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അതിനെ ഒന്ന് ഒന്ന് ഒബ്സർവ് ചെയ്യാനും അതൊന്ന് മാറ്റി നിർത്താനും ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള ആൻറ്റിബോഡി ചികിത്സ നടത്താനായിട്ടും വളരെയധികം സഹായിക്കുമെന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. ഇനി വൈറ്റമിൻ ഇ നമ്മൾ ക്യാപ്സൂൾ പൊട്ടിച്ചിട്ട് അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പല ഷാമ്പൂകളിലും പലതരത്തിലുള്ള മോയ്സ്ചറൈസിങ് ലോഷനിലും പലതരത്തിലുള്ള ഫേസ് വാഷുകളിലും ഒക്കെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അവർ ചിലപ്പോൾ കണ്ടൻസിൻ്റെ കൂടെ തന്നെ എഴുതിയിട്ടുണ്ടാവാം. അപ്പം ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് അലർജി ഉണ്ടാക്കാം എന്നുള്ളതും പ്രത്യേകമായി എൻ്റെ കൂടെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് മുഖക്കുരു കൊണ്ടുള്ള ആൾക്കാർക്ക് വീണ്ടും വീണ്ടും അലർജിയുള്ള സംഗതികൾ അകത്തേക്ക് കഴിക്കുകയോ പുറത്തേക്ക് പുരട്ടുകയോ ചെയ്തെന്നാൽ മുഖക്കുരു കുറയത്തുമില്ല, അതിൻ്റെ കൂടെ സ്കിൻ പിഗ്മെൻറ്റേഷനും മുഖത്തും കഴുത്തും ഒക്കെ കറുത്ത പാടുകളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇമ്മ്യൂണിറ്റിക്ക് വളരെയധികം സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ വൈറ്റമിൻ ഇൻ്റെ ഫ്രീ റാഡിക്കൽസും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും തമ്മിലുള്ള ബാലൻസ് കീപ്പ് ചെയ്യുന്ന ആ പ്രത്യേകമായിട്ടുള്ള കഴിവ്. നമുക്കറിയാം ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കുട്ടികളെ പോലെയാണ്, അവർക്ക് ഭയങ്കര എനർജിയാണ്. ഈ എനർജി ഉള്ളത് ഒരേ തരത്തിൽ നല്ലതും അപകടകരവുമാണ്. അതുകൊണ്ട് തന്നെ ഇത് തമ്മിലുള്ളൊരു ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്രീ റാഡിക്കൽസ് ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കാൻ പോലും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാനാണ് വൈറ്റമിൻ ഇ വൈറ്റലായിട്ടുള്ള ഒരു ഫങ്ഷനിങ് നടത്തുന്നത് എന്നുള്ളതും കൂടി ഇതിനോടുകൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിപിൻ ജോസ്, പഴമ മെഡിക്കൽ സെൻറ്റർ, പാല, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി.